ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിതാ ക്ലീനസ്റ്റ് വില്ലേജ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കാണാൻ വന്നെടുക്കുകയാണ്. അതെ, മേഘാലയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേഘാലയയുടെ ഏറ്റവും യുണീക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് രണ്ടെണ്ണമുണ്ട്, ഡബിൾ ഡെക്കറും ഉണ്ട്, സിംഗിളും ഉണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്ന മൗലിയങ്ങം എന്ന് പറയുന്ന വില്ലേജിന്റെ അടുത്തുള്ള സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് ആണ്. അപ്പൊ നമ്മൾ അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനു മുന്നേ നമ്മളുടെ ഇപ്പത്തെ സ്പോൺസർ ആയിട്ടുള്ള സൂര്യൻ ഫാംസ് ഇത് അവിടെ ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് സ്പ്രിംഗ് ചിക്കൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് സൂര്യൻ ഫാംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു അടുപ്പിച്ചുള്ള 14 ദിവസത്തെ ഫ്യൂഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള സൂര്യൻ ഫാംസ് ആണ്. അപ്പൊ നമുക്ക് പോവാം. അതെ, താഴത്തേക്ക് ടിക്കറ്റ് ഉണ്ടാവുമല്ലോ. വഴി ഇതോ മേഘാലയ നല്ല രീതിയില് എന്താ പറയാ, ഈ പറഞ്ഞ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ പോയാലും നമുക്ക് ഇതുപോലെയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോണത്. അതെ, ഇവിടെ മുന്നൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. റീസെന്റ് ആയിട്ട് കോവിഡിന് ശേഷം പ്രത്യേകിച്ചിട്ട് ടൂറിസത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കൊണ്ട് ഇവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ അവര് പണിയെടുത്തിട്ട് അതിന് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ടിക്കറ്റ് കൗണ്ടർ താഴേക്ക് മാറ്റിയിരിക്കാൻ ഒരു ഭയങ്കര സൈക്കോളജിക്കൽ മൂവ്മെന്റിൽ എത്തിയേക്കാണ്. കാരണം താഴെ വരെ ഇറങ്ങിയെത്തി നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുക്കുമല്ലോ. 40 rupees, 40. അപ്പൊ രണ്ടാൾക്ക് 80 rupees. അപ്പൊ ഒരാൾക്ക് 40 rupees ടിക്കറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, രണ്ടാൾക്കാകുമ്പോ 80. അപ്പൊ ഇതാണ് നമ്മുടെ റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതാ കാണുന്നത്, ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഈ സിംഗിൾ റൂട്ട് ബ്രിഡ്ജിന്റെ മുകളിലാണ്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാല് ഈ ഒരു റൂട്ട് ബ്രിഡ്ജിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാം. അതിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കാഷി ഹിൽസിന്റെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. അപ്പൊ ഈ ഒരു ഹില്ലിൽ ഉണ്ടായിരുന്ന ട്രൈബ്സിനെ മൊത്തത്തിൽ കാഷി ട്രൈബ്സ് തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഇവിടെ നമുക്കൊരു പുഴ കാണാൻ പറ്റും, ചെറിയൊരു അരുവിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അരുവിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ശരിക്കും പണിയുന്നത്. അപ്പോ റബ്ബറിന്റെ റൂട്ട്സിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് പണിയുന്നതെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 10-15 years എടുക്കും ഇതേപോലെ ഒരു റൂട്ട് ഉണ്ടായി അതിന്റെ എക്സാക്ട് രൂപത്തിൽ എത്താൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള റൂട്ട് ഏകദേശം 500 years തന്നെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ ഇതേപോലെ നിലനിൽക്കും എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് ആൾക്കാരും മേലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവരോട് ഇങ്ങനെ ചോദിച്ചു ടൂറിസ്റ്റ് ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഇവിടുത്തെ സുവോളജിക്കൽ റിസർച്ച് സെന്റർ എന്ന് വരികയാണ് ഈ ഒരു പാലത്തിനെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ഇവിടുത്തെ കുറച്ച് ഇൻസെക്ട്സിനെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകട്ടാൾ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മേഘാലയ ഗവൺമെന്റ് വന്നിട്ട് ഈ ഒരു റൂട്ട് ബ്രിഡ്ജിനെ യുനെസ്കോന്റെ ഹെറിറ്റേജ് പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ചിറാപുഞ്ചിയിലുള്ള ഡബിൾ ഡെക്കർ മാത്രമാണ് ഇപ്പൊ യുനെസ്കോന്റെ ഹെറിറ്റേജിൽ വന്നിട്ടുള്ളൂ. ഈ സിംഗിൾ റൂട്ട് ബ്രിഡ്ജ് ഇതുവരെ യുനെസ്കോന്റെ പട്ടികയിൽ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. കണ്ടില്ലേ ഇതിന്റെ ഈ അടിഭാഗത്തൊക്കെ കണ്ടോ, അതൊക്കെ വേറെ തന്നെയാണ്. വേറിന്റെ മുകളിൽ മഡ് ഇട്ടിട്ടുണ്ടാക്കിയിട്ടുള്ളതാണല്ലേ. കണ്ടില്ലേ, ജീവനുള്ള ഒരു സാധനത്തിന്റെ മുകളിലാ നമ്മൾ നിൽക്കണ കേട്ടോ. ഭയങ്കര അത്ഭുതം. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഇത് ഇങ്ങനത്തെ കുറെ ബാമ്പുവിന്റെ കൊട്ടകൾ കാണാൻ പറ്റും. ഇതിനുള്ളിലേക്കാണ് അവർ വേസ്റ്റ് ഇടുക. ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് പുറത്ത് എവിടെ ഇടരുത്, നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇടണം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ക്ലീനസ്റ്റ് വില്ലേജിൽ പോയപ്പോ ഇങ്ങനത്തെ സംഭവങ്ങൾ അവർ അവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഫുൾ ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എല്ലാ സ്ഥലവും. ഇവിടെയും വേറെയും കുറെ മുളയുടെ പാലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പൊ കറന്റ്ലി ക്ലോസ്ഡ് ആണ് കേട്ടോ. അതൊക്കെ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്, അത്യാവശ്യം പൊട്ടാറായിട്ടുണ്ട്, അത് കാരണം കൊണ്ടായിരിക്കാം. ഇവിടുന്ന് അങ്ങ് താഴത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട്, കുറെ പാറക്കല്ലുകളാണല്ലേ. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങി വരുമ്പോ നമുക്ക് അരുവിയിലേക്ക് വന്ന് ചേരാം. എന്ത് രസാലേ, ശരിക്കും എനിക്ക് തോന്നുന്നു മേലെന്ന് കാണുന്നേക്കാട്ടിയും ഭംഗി താഴ്ന്നു കാണാനാണ് കേട്ടോ. ഏകദേശം 150-200 years പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഒരു ബ്രിഡ്ജ് പറഞ്ഞാല്. അപ്പൊ ഏകദേശം 40-45 ആൾക്കാരന് അറ്റേ ടൈമിൽ ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത.
അപ്പൊ റബ്ബറിന്റെ റൂട്ടുകളിനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയിട്ടാണ് ഈ ഒരു പാലുണ്ടാക്കിയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ഇവിടെയുള്ള ഈ കാഷി ട്രൈബ്സിനാണ് ഇത് എങ്ങനെ ചെയ്യണ്ടെന്നുള്ളതിനെ പറ്റി നല്ലൊരു ഐഡിയ ഉള്ളത്. അപ്പൊ അവരാണ് ഇത് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. ശരിക്കും പണ്ട് ഈ ഇവിടെയുള്ള വില്ലേജിലുള്ള ആളുകൾക്ക് അപ്പുറത്തുള്ള വില്ലേജിലേക്ക് പോകാൻ വേണ്ടിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഇപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കണ്ടില്ല, ഇവിടെ നിന്ന് വേരുകളാണ് കണക്റ്റഡ് ആക്കിയിട്ടുള്ളത് ഈ ഒരു ബ്രിഡ്ജിനെ. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ശരിക്കും പാലങ്ങൾ എപ്പോഴും മനുഷ്യന്റെ കൺസ്ട്രക്ഷനിൽ വെച്ചിട്ട് ഭയങ്കര വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം ഹൗറ ബ്രിഡ്ജ് അതുപോലെ പല പല നല്ല ഭംഗിയുള്ള തൂക്കുപാലങ്ങളും അല്ലാത്ത പാലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ജീവിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. എന്താ പറയണ്ട അറിയില്ല, ഇത് ശരിക്കും പ്രകൃതിയുടെ ഒരു വിസ്മയമാണ് കേട്ടോ. സീസൺ ആയതുകൊണ്ട് ഇവിടെ ഇത്ര വെള്ളമേ ഉള്ളൂ, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പൊ ഒരു മൺസൂൺ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽക്കൂടെ വെള്ളം പോകും. അപ്പൊ ഈ ഒരു ലെവലിലൊക്കെ ഹൈറ്റില് വെള്ളം വരും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ കണ്ടോ വെള്ളം പോകുന്ന സ്ഥലത്തെ വേരുകളൊക്കെ നല്ല രീതിയിൽ ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. അല്ലാത്തതൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോണത് എന്താ പറയാ, പാറയുടെ മുകളിൽ കൂടി നല്ലതാണ്. ചെറിയ ചെറിയ കുറച്ച് ആലുകളായിട്ടാണ് വെള്ളം പോണത്. അവിടെ കഴിയും നല്ല പായലും ഉണ്ട്. അവിടെ കണ്ടോ നല്ല പായലുണ്ട്. ഇവിടെ നോക്കിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മുളയുടെ മുകളിൽ കുറെ ചമ്മലിയും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു വേരിനെ ഇവര് റൂട്ട് ചെയ്തിട്ടെടുക്കണത്, അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കണത് എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റും. ഒരു രസം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന പലർക്കും ഇവിടുത്തെ റൂട്ട് പിടിച്ച് അറിയില്ല. എല്ലാരും ഇവിടെ വന്നിട്ട് ചോദിക്കുക റൂട്ട് പിടിച്ചിട്ടുള്ള വഴി എവിടെ വഴി എവിടെ. ഞാനിരിക്കുമ്പോ എന്നോട് വന്നിട്ട് ആൾ ചോദിച്ചത് ബേക്കറിയുള്ള ആൾക്കാരും ഈ കാണുന്നത് ഇത്രയുള്ളൂ. അപ്പൊ താഴത്തേക്കുള്ള വഴിയാണ്, സ്ട്രീമിലേക്ക് പോകാനുള്ള വഴിയാണ് പറഞ്ഞത്. അപ്പൊ ഇത് ആള് മാത്രല്ല, ഇതുപോലെ കുറെ കുട്ടികളോട് വന്നിട്ട് മമ്മി വേറെ റൂട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തോന്നാത്ത നമുക്ക് തോന്നുന്നുണ്ട്, നമുക്ക് തോന്നാത്തല്ല. ഒന്നല്ലെങ്കിൽ ഇവരങ്ങനെ ഗൂഗിളിൽ അധികം നോക്കിയിട്ടുണ്ടാവില്ല. ഇതിനെ കുറിച്ചിട്ട് അറിയാതെ വന്നിട്ടുള്ളതാവും, നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടാണല്ലോ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഫോട്ടോസിൽ കാണുന്ന അത്രത്തോളം ഒരു നമുക്ക് എവിടെ ചെന്നാലും നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവില്ല. ഫോട്ടോസ് അത്യാവശ്യം അതിന് കളർ ഗൈഡ് ഒക്കെ കൂട്ടിയിട്ട് എന്താ ഫോട്ടോ ഒരു ആളവിടെ കുറച്ച് നേരത്തെ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നതാ. അപ്പൊ ഫോട്ടോയിൽ എപ്പോഴും കുറച്ച് കളർ ഗ്രേഡ് കൂട്ടി അടിപൊളിയാക്കിട്ടാണല്ലോ വരിക. അപ്പൊ ശരിക്കുള്ള കാഴ്ചകൾ എപ്പോഴും വ്യത്യാസമാണ്, എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നമ്മൾ നേരെ പോണത് ചിറാപുഞ്ചി. നല്ല പൂപ്പാറ്റകൾ പൂപ്പാറ്റകൾ പോയി കണ്ടോ. ചിറാപുഞ്ചിയിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ലൊട്ടാക്ക് ലേക്കിന്റെ അവിടെ നിന്ന് ഒരുമിച്ച് കണ്ട ഒരു ഗോപിച്ചേട്ടനില്ലേ, പുള്ളി അവിടെ ഒരു ഹോം സ്റ്റേയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഹോം സ്റ്റേയിൽ ഫ്രണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പുള്ളി അവിടെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിർത്തിയിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാം, അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ട്. നമ്മളിതാ ഇപ്പൊ ചിറാപുഞ്ചിക്കുള്ള ഓൺ ദ വേലാണ്. അയ്യോ ഭയങ്കര രസമുള്ള കാഴ്ചയുള്ള തെളിഞ്ഞ നീല ആകാശം, അതേപോലെ സൈഡിലൊക്കെ നിറച്ചും പുല്ലുകളുടെ പാടം. ഇതിന്റെ ഏറ്റവും ഭംഗി എന്താണെന്ന് അറിയോ, ഇപ്പൊ എല്ലാം ഒരു ഇവിടുത്തെ ഒരു സമ്മർ സീസൺ ആണല്ലോ, ഇപ്പൊ എല്ലാം കരിഞ്ഞുണങ്ങിട്ട് നിക്കണത്. പക്ഷെ നമ്മൾ മൺസൂൺ സീസണിൽ വരുന്ന സമയത്തുണ്ടോ ഇതൊക്കെ പച്ച കളറിലായിരിക്കും ഉണ്ടാകാം. അപ്പോ ഷംസി ഇത് അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദേ അവിടെ നല്ല വ്യൂ ഉള്ള സ്ഥലമല്ലേ, കിടിലും വ്യൂ ഒക്കെ ആണ് ഇവിടുന്ന്. അതെ, ഫുഡ് കഴിച്ചു ഞങ്ങള്, ചപ്പാത്തി കറി ഒക്കെ കഴിച്ച് നമ്മള് ഫുഡ് കഴിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ കേട്ടോ കിടുന്നത്. ഇവിടെ ഈ ഒരു ധാബയുടെ ഫ്രണ്ടിലാണ് ഗോൾഡൻ സ്പൂൺ ധാബ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ചിറാപുഞ്ചിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നല്ല വ്യൂ ഒക്കെ ഉണ്ട് അവിടെ, കണ്ടില്ലേ. അപ്പൊ നമ്മുടെ ചിറാപുഞ്ചിയിലെ തന്നെ ഏറ്റവും അട്രാക്ഷൻ ഉള്ള ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഫോണ്. നമ്മള് മേഘാലയയുടെ ഒക്കെ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോ തട്ട് തട്ടായിട്ട് വരുന്നൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടാവുമല്ലോ. വെയ്സാങ് തോങ് ഫോൾസ് എന്നാണ് ആ ഫോൾസിന്റെ പേര്. ആ ഒരു റൂട്ടിൽ തന്നെ വേറെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ആളുകൾ കാണാൻ പോണത് ഈ ഒരു വെയ്സാങ് തോങ് ഫോൾസ് കാണാനാണ് കേട്ടോ. നമ്മൾ അവിടേക്കാണ് പോണത്. ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഡൈവേഴ്സ് എടുത്തിട്ട് പിന്നെ 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ പറയുന്ന വാട്ടർഫോൾസിലെത്തുക.
എനിക്ക് വിജയനെന്ന് പോകുമ്പോ നമുക്ക് ചെറാപുഞ്ചിറ ഫീൽ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. കാരണം ഞാന് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുമല്ലോ, വർഷത്തിലെല്ലാം ഇപ്പോഴും മഴ കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ചെറാപുഞ്ചിയാണെന്നൊക്കെ പറയുന്നത്, ഇവിടെ കണ്ടേ അങ്ങനെ തോന്നുന്നേ ഇല്ല. പക്ഷെ അതൊക്കെ വന്നിട്ട് ചെറാപുഞ്ചിയുടെ വേറൊരു ഭാഗമാണല്ലേ, അറിയില്ല ഏതാ ഭാഗം. കാരണം ഇവിടെ ഒന്നും മഴ ഒന്നും കാണാനില്ല, റോഡിൽ വെള്ളം കണ്ടിട്ടാ, റോഡിൽ വെള്ളമൊക്കെ ഉണ്ട്. ഈ പ്രധാനപ്പെട്ട വാട്ടർ ഫോൾസ് ഒക്കെ ഇതിനോട് ചുറ്റിപ്പറ്റിട്ട് ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ആണ് ഈ ചെറാപുഞ്ചി ടൗണിനോട് ചുറ്റിപ്പറ്റിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ. പക്ഷെ ഇവിടെ ഭയങ്കര ഡ്രൈയാ. നമ്മളാ പാലിറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് റോഡ് കാണുന്നത്, അവിടെ കുറെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടേക്കും വണ്ടി കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ കുറെ ആൾക്കാരെ കാണാല്ലേ. ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ ആളുകള് ഈ സ്ഥലം കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അയ്യോ, സംഭവം ഇപ്പൊ ഡൈത്തിലെ വാട്ടർഫോൾസ്, ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി ചാടി താഴത്തേക്ക് ഇതാ പോകും. കുറച്ചക്രമായിട്ട് കാണിക്കുന്നത് നോക്ക്, അത്യാവശ്യം നല്ല രീതിയിൽ പൊലിവുട്ടിടാണ് കേട്ടോ ഇവിടെ. അതായത് ഇവിടെ വന്നിട്ടുള്ള ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർ വേസ്റ്റ് ഒക്കെ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകണോണ്ടേ, ഒക്കെ എവിടെ നോക്കിയാലും ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടല്ലേ, അതിന്റെ ടോപ്പ് നമ്മളിങ്ങനെ വെള്ളച്ചാട്ടം കാണില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ട്രിപ്പുണ്ട്. പക്ഷെ വെള്ളം കുറവാണ്, ഇപ്പൊ നമുക്കറിയാം സമ്മർ സീസൺ ആയി തുടങ്ങിയതുകൊണ്ടാണ്. ഇത് മൺസൂൺ ഒക്കെ ആകുമ്പോ ഇവിടെ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും തോന്നുന്നുണ്ട്, അതാണ് ആ ബ്രിഡ്ജിന് അത്രയും വലിപ്പം കാണുന്നത്. അതെ, ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നിടത്തൊക്കെ ഉണ്ടല്ലോ ഈ പാറയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുഴികൾ കാണാൻ പറ്റില്ലേ. നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളതാണ് രസം. പ്ലാസ്റ്റിക് അതല്ല, ഈ നമ്മള് യൂസ് ചെയ്യുന്ന പാഡൊക്കെ ഉണ്ടല്ലോ, അതുവരെ ഡിസ്പോസ് ചെയ്തിട്ട് പോകുന്ന അവസ്ഥ ഉണ്ട്. നമുക്ക് നമ്മളെ പ്രധാനപ്പെട്ട വാട്ടർഫോൾസിലേക്ക് പോവാം. നമുക്ക് ഇത് വരുന്ന വഴിക്ക് കണ്ടപ്പോ ഒന്ന് നിർത്തി എന്ന് മാത്രം. ഇവിടെ നമ്മളിതാ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വെള്ളച്ചാട്ടത്തേക്ക് പോവാണ്. ഇവിടെ കുറച്ച് എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല തിരക്കുണ്ട്, ചിലപ്പോ താഴെണ്ടാവും, പറയാൻ പറ്റൂല. ആ, ഇവിടുത്തെ ഇപ്പോഴും ടെക്നിക്ക് അതാണല്ലോ അല്ലേ, നല്ല ആളുകളുണ്ട് അത്യാവശ്യം. നേരത്തെ കണ്ട വാട്ടർഫോൾസിലുണ്ട്, അതിന്റെ പേര് ദൈത്തിലിൻ. അതെന്ന് പറഞ്ഞ വെള്ളം തോന്നുന്നുണ്ട് ഇവിടെ തട്ടുതട്ടായിട്ട് വീഴുന്നത് കേട്ടോ. റൗണ്ട് അടിച്ചിട്ടാണ് ഇങ്ങനെ എത്തിയിട്ടുള്ളത്. മുകളില് നമ്മള് വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് താഴേക്ക് നല്ല ഡീപ്പിലേക്ക് ഇറങ്ങാനുണ്ട്. നല്ല താഴെയാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് വ്യൂ പോയിന്റ് കാണാൻ വന്നിക്കാൻ. മേലെന്ന് വരുന്ന വാട്ടർഫോൾസിലെ വെള്ളമാണ് ഈ വെള്ളം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് ഈ വെള്ളം. ശരിക്കും ഭയങ്കര വിഷമം, കാരണം ഇവിടെയാണ് അതിന്റെ ഏറ്റവും നല്ല ഭംഗി കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സോഴ്സ് ആണ്. ഒരടി അങ്ങോട്ടോ ഒരടി ഇങ്ങോട്ടോ തെറ്റിയാൽ നമ്മളും എഞ്ചിന് തകിട് പൊടി. അങ്ങനത്തെ റൂട്ടത് ശംസിയെ സൂക്ഷിച്ചു പോട്ടോ. ഓ, ഇനി അവിടെ നമ്മളുടെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആണല്ലോ, ഭയങ്കര ഡാർക്ക് ആണല്ലോ. വടിയുടെ മുഴുപടിയാണ് ഇറങ്ങി ഇറങ്ങി വരാന്. അതെ, കണ്ട അത് കണ്ട, താഴേക്ക് പോണ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഡീപ്പിലേക്ക് ഇറങ്ങാനുണ്ട്, അത് മൊത്തം ഇതേപോലുള്ള പടികളിലൂടെയാണ് ഇറങ്ങണ്ട്. ശ്രദ്ധിച്ചിട്ട് വാ ശംസിയ. അതെ, ആ ഒരു ഭംഗി ശരിക്കും മുകളിൽ നിന്ന് കാണുമ്പോ മാത്രം തന്നെ. അയ്യോ, നല്ല തെളിഞ്ഞ വെള്ളാലേ, എന്ത് രസമാണ് കാണാന്ന് വെച്ചിട്ട്. അവിടെ നോക്കി, അവിടെ കുറച്ച് ആഴമുള്ളതുകൊണ്ട് തന്നെ അവിടെ നല്ല ഒരു പച്ച അല്ല നീല, നമ്മൾ പീക്കോ കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് ആ ഭാഗത്ത് കേട്ടോ. എന്തിരിക്കണ്, കാലെന്താ പോയാ, എന്തോ പോയി അത് മടങ്ങിയതാ, മടങ്ങിയതാണോ അതോ നിന്റെ മേത്ത് പിടിച്ചിട്ട് നീ കയറിക്കോ, അതാവും നല്ലത്. അങ്ങനൊക്കെ അങ്ങനൊക്കെ എന്തുവാ കാലിന്റെ മുകളിൽ നനച്ച തുണി ഇങ്ങനെ കെട്ടി വെച്ചെടുക്കാൻ.
കാരണം അവിടെ ഇങ്ങനെ നീര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് ശംസീ വേദന വേദന ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. അപ്പോ എന്തപ്പോ ചെയ്യണ്ടെന്നുള്ള അറിയില്ല. പറയുമ്പോൾ